2008 ബെന്യാമിൻ എഴുതിയ ഒരു കഥ ആടുജീവിതം എന്ന നോവലായി പുറത്തേക്ക് തന്നു. എനിക്ക് തോന്നുന്നു ഈ ആ കാലഘട്ടങ്ങളൊക്കെ പ്രത്യേകിച്ച് ആളുകളിൽ വായനാശീലം കുറഞ്ഞ് തുടങ്ങിയ കാലഘട്ടമാണ്. ആളുകൾ അങ്ങനെ ബുക്കിന് വേണ്ടിയിട്ടൊന്നും മെനക്കെടുന്ന ഒരു സമയമൊന്നും ആയിരുന്നില്ല. എങ്കിലും പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തിയ ഒരു നോവലായി മാറി ആടുജീവിതം. ആലപ്പുഴക്കാരൻ നജീബ് എന്ന ഒരാളുടെ കഥ പറഞ്ഞ, അയാളുടെ ജീവിതം പറഞ്ഞ ഒരു നോവൽ. ബെന്യാമിൻ അത് എഴുതി ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതെങ്ങനെ ആളുകൾ സ്വീകരിക്കും, അല്ലെങ്കിൽ അതൊരു വലിയ വിജയമാകും എന്നൊന്നും ബെന്യാമിൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടാവണമെന്നില്ല. കാരണം അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂകളിലും പ്രത്യേകിച്ച് ആട് ജീവിതം എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ആളുടെ ഏകാന്തമായ ജീവിതം അതിനെക്കുറിച്ചൊന്ന് എഴുതണമെന്ന് കുറേ നാളുകളായി ചിന്തിക്കുന്നു. പ്രത്യേകിച്ച് ഗൾഫിലെ മനുഷ്യരുടെ ജീവിതം, അവിടുത്തെ ഏകാന്തത, അവരുടെ ചില ഗൃഹാതുരത്വം, ഇതൊക്കെ ഒരു നോവലിൻ്റെ ഭാഗമായി വരണമെന്ന് ബെന്യാമിൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു നോവൽ എഴുതുമ്പോൾ അതിലേക്കൊരു റിയൽ കഥാപാത്രത്തെ കൊണ്ടുവരണം എന്നാഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം നജീബിനെ പരിചയപ്പെടുന്നതെന്നും പിന്നീടാണ് ആ കഥ വികസിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ആദ്യമായി ആ നോവൽ വായിക്കുന്ന, ഈ കഥകളൊന്നും അറിയാതെ വായിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു ബുക്ക് കിട്ടുമ്പോൾ, പ്രത്യേകിച്ചും വായനാശീലമുള്ള ഒരാളുടെ അടുത്തേക്ക് അങ്ങനെ ഒരു ബുക്ക് കിട്ടുമ്പോൾ, അയാളത് വായിച്ച് തീരുമ്പോൾ അയാളുടെ ഉള്ളിൽ ഇതൊരു റിയൽ കഥാപാത്രമായിരുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ്, ഒരു വിസ്ഫോടനമുണ്ട്. അറിയാതെ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു വല്ലാത്തൊരു വ്യഥ ഉണ്ടാവും. അങ്ങനൊരു കഥാപാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യൻ ഭൂമിയിലുണ്ടായിരുന്നു, അയാൾ ഗൾഫിൽ ഒരു മലയാളി, അയാളെ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരു വേദന, അത് വല്ലാത്തതാണ്. അത് ഞാൻ അനുഭവിച്ചതാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ ഡിക്റ്റേറ്റീവ് നോവലുകൾ, ഈ ഹൊറർ നോവലുകൾ, അങ്ങനെയുള്ള നോവലുകൾ ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തപ്പിപ്പിടിച്ചിരുന്ന് വായിക്കുന്ന ഒരാളാണ്. ഈ ഇംഗ്ലീഷിൽ നിന്ന് മൊഴിമാറ്റം ചെയ്യപ്പെടുന്ന മിക്ക നോവലുകളും, അല്ലെങ്കിൽ കഥകളും, അങ്ങനെയുള്ളതെല്ലാം വായിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ നമ്മുടെ ഈ അമർ ചിത്രകഥകൾ പോലുള്ള സാധനങ്ങൾ, നാടോടി കഥകൾ, ഇതൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഈ ആടുജീവിതം എന്ന കഥ നോവൽ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വായിച്ചു തുടങ്ങുന്ന സമയം, പ്രത്യേകിച്ചും എനിക്ക് അങ്ങനെ ഒരു നോവൽ വായിക്കണം, അത് അതിനെക്കുറിച്ച് വലിയ ആഗ്രഹമൊന്നുമില്ല, ഞാനത് മാറ്റിവെച്ചു. പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വായിച്ചു തുടങ്ങുന്നത്. വായിച്ചു തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു എംബസിയുടെ മുൻപിലാണെന്ന് തോന്നുന്നു, ഈ നജീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. അവിടെ അയാളുടെ ഇരിപ്പ്, അയാളുടെ വേഷഭൂഷാദികൾ, അയാളെ കാണുന്നവർക്കുണ്ടാകുന്ന അങ്കലാപ്പ്, അയാളുടെ ഒരു വിറയൽ, അയാൾ സമൂഹത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ ആ നോവലിലൂടെ പറഞ്ഞ് ആരംഭിക്കുന്നത്. അറിയാതെ ഞാൻ ആ നജീബിൻ്റെ അടുത്തേക്ക് ഇരുന്നു, നജീബിനൊപ്പം യാത്ര ചെയ്തു തുടങ്ങി. പിന്നീട് നജീബിൻ്റെ ആടുജീവിതം ആരംഭിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ശരിക്കും അയാൾ കേരളത്തിൽ നിന്ന് വളരെ സ്വപ്നങ്ങളുമായി ഗൾഫിൻ്റെ മരുഭൂമിയുടെ അറ്റത്തേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ എത്തുന്ന എയർപോർട്ട്, ആ എയർപോർട്ടിൽ ഞാനൊത്ത് ഉണ്ട് നജീബിനൊപ്പം. ആ യാത്രയിൽ നജീബിനൊപ്പം ഞാൻ കൂടി. അവിടെ നിന്നൊരു ട്രക്കിൽ, അല്ലെങ്കിൽ ഒരു പിക്കപ്പിൽ, അവിടെ നിന്ന് മരുഭൂമിയിലൂടെ അയാൾ യാത്ര ചെയ്യുന്നു അർബാബിനൊപ്പം. ആ അർബാബിൻ്റെ കൂടെയോ നജീബിൻ്റെ ഒപ്പമോ ഞാനും ഉണ്ടായിരുന്നു. ആ യാത്രയാണ് ശരിക്കും എത്ര മണിക്കൂറുകൾ പോയി എന്നെനിക്കറിയില്ല എന്ന് ആ നജീബിൻ്റെ വാക്കുകളുണ്ട് ആ നോവലിൽ. അവിടെ നിന്ന് നമുക്കൊരു വീർപ്പുമുട്ടൽ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ നജീബിൻ്റെ ഒപ്പം നജീബിൻ്റെ സുഹൃത്തുണ്ട്, അയാൾ എവിടെയോ ഇറങ്ങുന്നു, അയാളെ പിന്നീട് കാണാൻ കഴിയുന്നില്ല. പിന്നീട് ഏകാന്തമായ യാത്ര, അയാളുടെ ചിന്തകൾ, അയാളുടെ കേരളം, അയാളുടെ സ്വപ്നം, അയാളുടെ കുടുംബം, അയാളുടെ ആലപ്പുഴ, ഇതിനെക്കുറിച്ചൊക്കെ അറിയാതെ ഞാനും ചിന്തിക്കുന്നുണ്ട്. ഞാനും ഗൾഫിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ, അല്ലെങ്കിൽ നജീബിൻ്റെ ആ യാത്ര ചെന്ന് അവസാനിക്കുന്ന ആടുകളുടെ ഇടയിലാണ്. പിന്നീട് അവിടെ നിന്ന് അവിടെ വെച്ചൊരു ഭീകരരൂപിയെ കാണുന്നു. ഭീകരരൂപിയുടെ ഒരു വർണ്ണനയുണ്ട്, അത് നമ്മുടെ ഒപ്പം ഭീകരരൂപിയെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് ആടുജീവിതം ആരംഭിക്കുമ്പോൾ അയാൾ പല ആടുകളെയും തൻ്റെ പ്രിയപ്പെട്ടവരായി കരുതി പേരിട്ട് വിളിക്കുന്നുണ്ട്. അതിലൊരാടിനെ അറക്കാനായി കൊണ്ടുപോകുമ്പോൾ ഒരു മുട്ടനെയാണ്, അയാളുടെ ആ സങ്കടം, അയാളുടെ വേദന, അയാളുടെ ഉറ്റവരാരോ ഉടയവരാരോ ഇട്ടിട്ട് പോകുന്ന ഒരു വേദന അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും ആ നോവൽ വായിക്കുമ്പോൾ. പിന്നീട് അയാൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മളും ഇരുന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓരോ ഘട്ടങ്ങളിലും. പിന്നീട് ആ ഭീകരരൂപിയെ കാണാതെ പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷമുണ്ട്, നജീബിൻ്റെ മനസ്സിലുണ്ടൊരു സന്തോഷം, അയാൾ രക്ഷപ്പെട്ടല്ലോ, എനിക്കും രക്ഷപ്പെടാൻ കഴിയുമല്ലോ. നമ്മുടെ ഉള്ളിലും ഉണ്ടൊരു സന്തോഷം, ആ നജീബിന് ഒരു അക്കരപ്പച്ചയുണ്ട്. പക്ഷേ ആ ഭീകരരൂപിയുടെ കൈകാലുകൾ അഴുകിയ ജഡം കാണുന്ന ഒരു സാഹചര്യം, വല്ലാത്ത ഒരു വേദന വീണ്ടും നമ്മുടെ ഉള്ളിലുണ്ട്. നജീബിനെ രക്ഷിക്കാനായി അവിടേക്ക് ആരുമെങ്കിലും എത്തും, ഒരു ഹീറോ അവിടെ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതൊരു സാങ്കല്പികതയായി തന്നെയാണ് നമ്മളിത് വായിക്കുമ്പോൾ, അറിയാതെ വായിക്കുമ്പോഴുള്ള ഫീൽ. അപ്പോൾ അവർ രക്ഷിക്കാൻ ഒരാൾ എത്തുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ ആരും അവിടെ എത്താതെ നജീബ് അലഞ്ഞ് തിരിഞ്ഞ്
ആടുകൾക്കിടയിലൂടെ നടക്കുന്ന സാഹചര്യങ്ങൾ, എങ്കിലും അയാളുടെ യജമാനെ കൊല്ലാൻ കിട്ടുന്ന ഒരു സാഹചര്യം, അയാളത് വേണ്ടെന്ന് വെക്കുന്ന തൻ്റെ യജമാനോട് തൻ്റെ അർബാബിനോട് അയാൾ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്. അവിടെ അയാൾക്കൊരു കരുണയുണ്ടാകുമെന്ന് നജീബ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സാധാരണ ചില വികാരങ്ങൾ, അതും ബെന്യാമിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നീട് കഥ പുരോഗമിക്കുമ്പോൾ അയാളുടെ രക്ഷകനായി ഒരു ദൈവമായി ആരോ അയാളുടെ മുൻപിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവസാന നോവൽ അവസാനിക്കുന്ന സമയത്ത് ബെന്യാമിൻ എഴുതുന്നുണ്ട്, അയാളിൽ അങ്ങനത്തെ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല, അയാളിൽ ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം അയാൾക്ക് ആ ഒരു സാഹചര്യത്തിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അയാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല അയാൾ. എങ്കിലും ആ കഥയിൽ ബെന്യാമിൻ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത് ലാസ്റ്റ് അവസാനിക്കുമ്പോൾ. എന്തായാലും അത്ര ഗംഭീരമായ ഒരു എഴുത്ത്, ഗംഭീരമായൊരു വിവരണമായിരുന്നു നോവൽ. എനിക്ക് തോന്നുന്നത് വായിച്ച എല്ലാവരും, മലയാളികളെല്ലാം തന്നെ വായിച്ച ഒരു നോവലാണ്. എല്ലാവരിലും ആ ഒരു വികാരമാണ് അത് വായിക്കുമ്പോഴും ഉണ്ടാകുന്നത്, അവസാനിക്കുമ്പോഴും. ഇതറിയാതെ ഇതിൻ്റെ കഥ യഥാർത്ഥമായിരുന്നു എന്നറിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഞെട്ടലും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ ബ്ലെസ്സി ഒരു സിനിമ, ഈ ആട് ജീവിതം എന്ന നോവൽ ഒരു സിനിമയാക്കുമ്പോൾ, പ്രത്യേകിച്ച് ബ്ലെസ്സിയെപ്പോലൊരു സംവിധായകനത് സിനിമയാക്കുമ്പോൾ, നമുക്ക് ആ നോവലിനോട് 100% നീതി പുലർത്തുന്ന, കൂറ് പുലർത്തുന്ന ഒരു സിനിമയായിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. നമുക്കെങ്കിലും ഈ വായനയുടെ ഒരു സുഖം, ആ കിട്ടിയ കുറേ ഇമാജിനേഷനുണ്ട്, അതിനിടയ്ക്ക് ചില ബാക്ക്ഗ്രൗണ്ട് സ്കോറും അറബ് നാടുകളിലൂടെ പോകുമ്പോൾ സ്വന്തം മനസ്സിൽ നിന്ന് അറിയാതെ കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വരുന്നുണ്ട്. ചില സിറ്റുവേഷനിലൊക്കെ ഗദ്ഗദങ്ങൾ, വീർപ്പുമുട്ടലുകൾ, അവിടെയൊക്കെ നമ്മൾ അറിയാതെ കുറേ പശ്ചാത്തല സംഗീതം ഇടുന്നുണ്ട്. പിന്നെ ചില സംഗതികളൊക്കെ മനസ്സുകൊണ്ട് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. നജീബിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, അതുപോലെ തന്നെ ഈ ഗൾഫ് നാടിൻ്റെ ഒരു രീതികളുണ്ട്. ഞാൻ ഗൾഫ് കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ഒത്തിരി പേര് കണ്ടിട്ടില്ല. പക്ഷേ ഈ നമ്മളറിയാതെ ചില രൂപകൽപ്പനകളൊക്കെ ഗൾഫിനെക്കുറിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആടുകളുടെ ഒരു രൂപം, ഇതൊക്കെ നമ്മൾ അറിയാതെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ രൂപങ്ങളെല്ലാം അതേപടി ഒരു വിഷ്വലൈസേഷൻ ചെയ്ത് നമ്മുടെ മുൻപിലേക്ക് ബ്ലെസ്സി എത്തിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പൃഥ്വിരാജ് എന്ന നടൻ ഇങ്ങനത്തെ കഥാപാത്രങ്ങളെ വളരെ ഗംഭീരമായി, അല്ലെങ്കിൽ ഇതുപോലുള്ള എല്ലാ ആഴത്തിലുള്ള കഥാപാത്രങ്ങൾ, ആഴത്തിൽ അഭിനയിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങളൊക്കെ അത്ര ഡെപ്തോടെ നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കാൻ കഴിവുള്ള, കെൽപ്പുള്ള നടൻ കൂടിയാണ് പൃഥ്വിരാജ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങൾ അദ്ദേഹം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ എഫേർട്ടൊക്കെ പൂർണ്ണമായും നമുക്ക് ഉൾക്കൊണ്ട് കിട്ടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ആട് ജീവിതം എന്ന് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ നോവൽ വായിച്ച ആ സുഖം, നമ്മുടെ മനസ്സിലുണ്ടാക്കിയ അവയാതനയൊക്കെ ആട് ജീവിതം എന്ന സിനിമ നമുക്ക് തരുമെന്ന് പ്രതീക്ഷിക്കാം.